ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ. നമ്മളൊരു പ്ലാൻ ഹാൻഡിന് പോവാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുനെല്ലിയാണ്, വയനാട് ജില്ലയിലെ തിരുനെല്ലി എന്ന് പറയുന്ന സ്ഥലത്താണ്. നല്ല അടിപൊളിയാണ് ഇപ്പോൾ കാണാൻ. ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ ആകെ മൊത്തം പച്ച വിരിച്ചങ്ങ് നിൽക്കുകയാണ് നമ്മുടെ തിരുനെല്ലി. അപ്പോൾ നമ്മളൊരുപാട് ദൂരത്തേക്കൊന്നും പോകുന്നില്ല, വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്തേക്ക് ചെറിയൊരു പ്ലാൻ ഹാൻഡ്. അപ്പോൾ ഞാൻ നമ്മുടെ വയനാട് ജില്ലയിലെ ചെറിയൊരു സ്ഥലം എടുത്താൽ അവിടെ എത്രത്തോളം ചെടികൾ ഉണ്ടാവും എന്നാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത്. മഴക്കാലത്ത് നല്ല ഹരിതാഭയും പച്ചപ്പൊക്കെ നിറഞ്ഞ് കാണാൻ നല്ല സുന്ദരിയാണെങ്കിലും നമ്മുടെ വയനാടിന് വേറൊരു കുഴപ്പം കൂടെയുണ്ട്. ഇങ്ങനെയായിരിക്കും അവസ്ഥ, ആകെ മൊത്തം ചളി പിളിയായി, പിന്നെ അട്ടകടി, അത് വേറെ ലെവലാണ്. അപ്പോൾ നമ്മുടെ ഈ യാത്രയിൽ നമ്മൾ അട്ടകടിയൊക്കെ ഇഷ്ടംപോലെ കൊള്ളേണ്ടി വരും. അപ്പോൾ നമുക്കിവിടെ ഒരു പുഴയുണ്ട് കേട്ടോ, കാളന്തി പുഴയുടെ ചെറിയൊരു ഭാഗമുണ്ട്, അതിൻ്റെ തീരത്തേക്കാണ് ഞാനിപ്പോൾ പ്ലാൻ ഹാൻഡിന് വേണ്ടി വന്നിരിക്കുന്നത്. നമ്മൾ പുഴയുടെ തീരത്തെത്തി. ഈ പ്രദേശത്ത് ഇഷ്ടംപോലെ പൂമ്പാറ്റകളാണ് കേട്ടോ, ഇഷ്ടംപോലെ പൂമ്പാറ്റകളുണ്ട്. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. ഇതാണ് നമ്മുടെ പുഴ ഇങ്ങനെ കുത്തി ഒലിച്ച് ഒഴുകുകയാണ്. ഇപ്പം മഴ അധികം മഴയൊന്നും കിട്ടിയിട്ടില്ല, എന്നാലും കിട്ടിയ മഴ വെച്ചിട്ട് ഇതിങ്ങനെ ഒഴുകുന്നുണ്ട്. ഇനിയിപ്പോൾ മഴക്കാലമൊന്നും അല്ലെങ്കിലും ഇവിടെ അത്യാവശ്യം നല്ല ഒഴുക്കുള്ള പുഴയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഈ പ്രദേശം കാണാൻ തന്നെ. നല്ല മുളങ്കാടുകൾ, അതുപോലെ ഇല്ലിക്കാടുകളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ്, കാടിനോട് ചേർന്ന് നടക്കുന്നൊരു പുഴയാണ്. പിന്നെ കാല് നിലത്ത് കുത്തിയാൽ ഇങ്ങനെ അട്ട കയറും. നമ്മളെവിടെയും നിൽക്കാണ്ട് ഓടിക്കൊണ്ട് നിൽക്കണം, അല്ലെങ്കിൽ പിന്നെ അട്ടങ്ങനെ കയറിക്കൊണ്ട് നിൽക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടോ കേട്ടോ. അടിപൊളിയാണ്, ഇഷ്ടംപോലെ കാഴ്ചകളുണ്ട്, പിന്നെ ചെടികൾ ഇഷ്ടംപോലെ നമുക്ക് കിട്ടാനുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ആദ്യത്തെ ചെടി കണ്ടുപിടിച്ചിരിക്കുകയാണ്. കണ്ടുപിടിക്കാനൊന്നും ഇല്ല കേട്ടോ, ഇവിടെ വന്നാൽ ഈ ചെടി ഇഷ്ടംപോലെയുണ്ട്. എവിടെ നോക്കിയാലും ഇതാണ്. വയനാട്ടിൽ പ്രത്യേകിച്ച് തിരുനെല്ലിയിലൊക്കെ ഇതുതന്നെയാണ്. നമ്മളതിനെ ഓണപ്പൂ എന്ന് പറയുക. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ഈ പൂ വിരിയുക. ഇതിൻ്റെ ശരിക്കുള്ള പേര് ഫ്ലെയിം ലില്ലി, ക്ലൈംബിംഗ് ലില്ലി, ക്രീപ്പിംഗ് ലില്ലി, ഗ്ലോറി ലില്ലി, പിന്നെ ടൈഗർ ക്ലോ, അഗ്നിശിഖ, അല്ലെങ്കിൽ ഫയർ ലില്ലി, അങ്ങനെ കുറേ കടിച്ചാപ്പൊട്ടാത്ത ഇംഗ്ലീഷ് പേരുകളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളിതിനെ ഓണപ്പൂ എന്ന് പറയും. ചെറുതായിട്ടൊരു വിഷമുള്ളൊരു ചെടിയാണ്, പക്ഷെ നമുക്ക് വേണമെങ്കിൽ അത് വീട്ടിലൊക്കെ വളർത്താം. നമുക്കിവിടെ തിരുനെല്ലിയിൽ ഇത് വീട്ടിൽ വളർത്തേണ്ട ആവശ്യമില്ല, ചുറ്റുപാട് ഉള്ളതുകൊണ്ട്. എന്നാലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു കമ്പ് കൊണ്ടുപോയി ഒടിച്ച് വീട്ടിൽ നടാവുന്നതാണ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്, പൂമ്പാറ്റകളൊക്കെ ഇതുപോലെ വന്നിരിക്കും. ഈ പ്രദേശത്ത് ഒരു രക്ഷയില്ല കേട്ടോ, ഇഷ്ടംപോലെ പൂമ്പാറ്റകളാണ്. പല പല വെറൈറ്റി പൂമ്പാറ്റകൾ അങ്ങനെ പാറി നടക്കുകയാണ്. അത് പക്ഷേ ഈ ക്യാമറയിൽ അങ്ങനെ എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കിട്ടാത്തതാണ്. കർക്കിടക ആയിക്കഴിഞ്ഞാൽ പിന്നെ തകര തട്ടിത്തടഞ്ഞ് നമുക്ക് നടക്കാൻ പറ്റില്ല. വയനാട്ടിൽ ഇഷ്ടംപോലെ തകരയുണ്ട്. അട്ടകളങ്ങനെ ആഘോഷിക്കുകയാണ്, കാല് കയറി തിമിർക്കുകയാണ്. എത്ര എണ്ണം നമുക്ക് കാലിൽ. അട്ടകളും ചളിപിളിയൊക്കെ ആണെങ്കിലും എന്തൊരു ഭംഗിയാണ് നോക്ക് ഞങ്ങളുടെ നാട് കാണാൻ. നല്ല പച്ച വിരിച്ചങ്ങനെ നിൽക്കുക. ഇഷ്ടംപോലെ പൂമ്പാറ്റ പാറുന്നുണ്ട് കേട്ടോ, പക്ഷേ വീഡിയോയിൽ കിട്ടുന്നില്ല, എന്താണെന്ന് എനിക്കറിയില്ല. ഇനി ഞാൻ കുറച്ച് നമ്മുടെ പുഴയുടെ കാഴ്ചകൾ കാണിച്ചു തരാം. ചെടികളുടെ ഭാഗം മാത്രം കാണേണ്ടവർക്ക് സ്കിപ്പ് ചെയ്ത് കാണാവുന്നതാണ്. പിന്നെ വയനാടിൻ്റെ പ്രകൃതി ഭംഗി കാണിക്കാൻ ഒരുപാട് പേര് കമൻ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ കാഴ്ചകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നല്ല ഒഴുക്കാണ്, നമുക്ക് നോക്കി നിൽക്കാൻ തോന്നും. പിന്നെ ഇത് നമ്മൾ ഈ വെള്ളം തൊട്ട് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കാലൊക്കെ ഒന്ന് കഴുകുകയാണെങ്കിൽ നല്ല തണുപ്പാണ്, നല്ല സുഖമുള്ള തണുപ്പാണ്. ശുദ്ധജലമാണ് കേട്ടോ ഇത്. ബ്രഹ്മഗിരി മലയിൽ നിന്ന് വരുന്നതാണ്. ഒരു പൊല്യൂഷനും ഇല്ല ഇവിടെ എത്തുന്നവരെ, ഒരു പൊല്യൂഷനും ഇല്ല. ഈ പുഴ എത്തിച്ചേർന്നിടത്ത് പൊല്യൂഷനൊക്കെ ഉണ്ടാവും, ഇതുവരെ പൊല്യൂഷനൊന്നും ഇല്ല. നല്ല സൂപ്പർ, നല്ല തണുപ്പുള്ള നല്ല വെള്ളമാണ്. പുഴയുടെ നല്ല കളകളാരവും ബാക്ക്ഗ്രൗണ്ടിൽ, പിന്നെ പശുക്കളിങ്ങനെ മേയുന്നു, പൂമ്പാറ്റകൾ പാറുന്നു, പക്ഷികൾ പറക്കുന്നു, ചീവീട് കരയുന്നു, പിന്നെ ഇഷ്ടംപോലെ പൂക്കളും ചെടികളും, അങ്ങനെ ആകെ മൊത്തം പച്ചപ്പ് എല്ലാം കൊണ്ടും നല്ല അടിപൊളി സ്ഥലമാണ്. വലിയ വലിയ മരങ്ങളും എല്ലാം കൂടെ നല്ല രസമാണ് കേട്ടോ. അട്ടകടി നമ്മൾ സഹിക്കണം, അത്രയേ ഉള്ളൂ. പൂമ്പാറ്റകൾ കണ്ടോ, എത്രയാ പൂമ്പാറ്റകളെന്ന് അറിയോ. ഇവിടെ ഇത്രമാത്രം പൂമ്പാറ്റകൾ ഉണ്ടാവാൻ കാരണമായ ഒരു ചെടിയുണ്ട് ഈ പ്രദേശത്ത്. ആ ചെടി ഞാൻ ഈ വീഡിയോയിൽ എന്തായാലും കാണിക്കുന്നുണ്ട്. ഇത് ശരിക്കും കാടിനോട് ചേർന്ന് നിൽക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ. പക്ഷേ വീടുകളൊക്കെ ഉണ്ട്, ആൾത്താമസമൊക്കെ ഉള്ള സ്ഥലമാണ്. എന്നാലും കാടിനോട് ചേർന്ന് നിൽക്കുന്ന നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഇനി നമുക്ക് നമ്മുടെ ചെടികളിലേക്ക് കടക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ പൂമ്പാറ്റ ചെടി. ഈ ചെടി നമ്മൾ പൂന്തോട്ടത്തിലൊക്കെ ഒന്ന് വളർത്തുകയാണെങ്കിൽ ഇഷ്ടംപോലെ പൂമ്പാറ്റകൾ നമ്മുടെ പൂന്തോട്ടത്തിലുണ്ടാവും. ഇതിൽ പൂമ്പാറ്റകൾ ഒന്ന് മുട്ടയിടുകയും പൂമ്പാറ്റേൻ്റെ ലാർവാ സ്റ്റേജും ഒക്കെ ഈ ചെടികളിൽ ഉണ്ടാവുന്നത് നമുക്ക് കാണാൻ പറ്റും. പൂമ്പാറ്റയുടെ പൂർണ്ണമായൊരു വളർച്ച നമുക്ക് ഈ ചെടിയിൽ നിന്ന് കാണാൻ പറ്റും.
ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ അങ്ങനെ നിരീക്ഷിച്ച് നിൽക്കാറുണ്ടായിരുന്നു പൂമ്പാറ്റകൾ അതിൽ വരുന്നതും മുട്ടയിടുന്നതും. പിന്നെ പൂമ്പാറ്റയായി മാറുന്ന ആ ഒരു പരിണാമം നമുക്കതൊന്ന് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വിത്ത് നമുക്കിട്ടിട്ട് ഈ ചെടി വളരെ എളുപ്പത്തിൽ പിടിപ്പിക്കാം. ഇതിൻ്റെ വിത്ത് വീണ് അങ്ങനെ പടർന്ന് ഇഷ്ടംപോലെയുണ്ട് ഈ ചെടി ഈ പ്രദേശത്ത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്ഥലത്ത് ഇഷ്ടംപോലെ പൂമ്പാറ്റകൾ ഉണ്ടാവാൻ കാരണം. അപ്പോൾ ഇവിടെ നിന്ന് ഒരു രണ്ട് മൂന്ന് ഈ ചെടി പൂമ്പാറ്റ ചെടി വീട്ടിലേക്ക് പറിക്കാമെന്ന് കരുതി പറിക്കുകയാണ്. മെക്സിക്കൻ മിൽക്ക് വീഡ് എന്നാണ് ഇതിൻ്റെ ശരിക്കുള്ള പേര്. അപ്പോൾ ഞങ്ങൾ അത് കുറച്ച് പറിച്ചു. അടുത്തതായി ഞങ്ങൾക്ക് കിട്ടിയ ചെടി ഇതാണ്, ബ്രസീലിയൻ ബട്ടൺ അല്ലെങ്കിൽ ലാർക്ക് ഡെയ്സി എന്നൊക്കെയാണ് ഇതിൻ്റെ ശരിക്കുള്ള പേര്. പക്ഷേ മലയാളത്തിൽ ഇതിന് കേശവർദ്ധിനി എന്നൊക്കെയാണ് പറയുന്നത്. ഇത് എണ്ണ കാച്ചിയിൽ ഉപയോഗിക്കാറുണ്ട്, മുടി വളരാൻ വേണ്ടിയിട്ടുള്ള എണ്ണ കാച്ചി നിരക്ക് ഇത് ഉപയോഗിക്കാറുണ്ട്. ഒരു ഔഷധം കൂടിയാണ് കേട്ടോ. പക്ഷേ ഔഷധത്തിനേക്കാൾ ഉപരി നമ്മൾ പൂന്തോട്ടങ്ങളിലൊക്കെ നല്ലൊരു പൂവും കൂടിയാണ്, നല്ല ഒരു കളറാണ്, അട്രാക്റ്റീവ് കളറാണ്, പിന്നെ നല്ലൊരു സ്മെല്ലുമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്തതായി കണ്ട ചെടി. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പീസ് പറിച്ചിട്ടുണ്ട്. അത് നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടിയാണ്. പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു ഈ ചെടി, പക്ഷേ ഇപ്പോൾ വീട്ടിലില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് വീട്ടിൽ നടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു പീസ് പറിച്ചെടുത്തതാണ്. ഔഷധ ഗുണമുള്ള കാട്ടു തുളസിയാണ് എടുത്തത്. ഹവായ് ബേസിൽ, ആഫ്രിക്കൻ ബേസിൽ അല്ലെങ്കിൽ ഗ്രാമ്പു തുളസി എന്നൊക്കെ ഇതിന് പേരുണ്ട്. നമ്മുടെ അടുത്ത ചെടി ദശപുഷ്പങ്ങളിൽ ഒരാളാണ്. ഉഴിഞ്ഞ എന്നാണ് ഇതിൻ്റെ പേര്. ഉഴിഞ്ഞ എന്നറിയാത്തവരുണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ബലൂൺ പ്ലാന്റ് എന്നൊക്കെയാണ് പേര്. അതിൻ്റെ ചെറിയൊരു കായ ഉണ്ടാവും ബലൂൺ പോലെ, അതിൻ്റെ ഉള്ളിൽ കറുത്തതും വെള്ളയും ആയിട്ടുള്ള ഒരു കുരുവൊക്കെ ഉണ്ടാവും. നല്ല രസമൊക്കെ കാണാം. അപ്പോൾ ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് ഉഴിഞ്ഞ. ആയുർവേദത്തിൽ ഉഴിഞ്ഞയ്ക്ക് ഉള്ള സ്ഥാനം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് നല്ലൊരു ഔഷധമാണ് ഉഴിഞ്ഞ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ചെടിയും കൂടെ കിട്ടി. അങ്ങനെ നമ്മൾ കിട്ടിയ ചെടികളൊക്കെ ആയി യാത്ര തിരിക്കാൻ നിൽക്കുമ്പോഴാണ് ഏറ്റവും പൊക്കത്തിൽ നിൽക്കുന്ന മഹാനെ കണ്ടത്. എൽഡർ ഫ്ലവർ എന്നാണ് ഇതിൻ്റെ പേര്. ഒരുപാട് ഔഷധങ്ങൾ ഔഷധഗുണമുള്ള ഒരു ചെടിയാണെന്ന് എനിക്ക് ഈ അടുത്താണ് മനസ്സിലായത്. ഈ ചെടി യൂട്യൂബിലൊക്കെ ഒരുപാട് ഒരു വീഡിയോസ് ഇംഗ്ലീഷ് വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ പൂവെടുത്ത് സൂപ്പ് ഉണ്ടാക്കുന്നതും പിന്നെ ചായ ഉണ്ടാക്കുന്നതും പിന്നെ ജ്യൂസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. ഈ ഇതിൻ്റെ പൂക്കളും ഇതിൻ്റെ കായകളും ഭയങ്കര ഭക്ഷ്യയോഗ്യമാണ്. ഒരുപാട് വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, മരുന്നൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇത് വെച്ചിട്ട്. അതൊക്കെ ഈ അടുത്താണ് പറഞ്ഞത്. പക്ഷേ ഈ ചെടി പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടായിരുന്നു. അതിന് അരിപ്പൂവ് എന്നാണ് പറയുന്നത്. ഓണത്തിന് പൂക്കളിടാനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഇത്രയൊക്കെ ചെടികളാണ് നമുക്ക് ഈ ഒരു ചെറിയൊരു സർക്കിളിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിൽ വീഡിയോൻ്റെ പോരായ്മകൾ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണാം. ബൈ.